അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വറുത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി മുട്ടിയും മാത്രം വെച്ചാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ആ ഒരു നേരത്ത് എപ്പോഴാണോ നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ കെ എപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തന്നെ തികച്ചില്ലാത്ത രീതിയിൽ ഗോതമ്പ് പൊടിയും രണ്ട് മുട്ടയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണം വെച്ചാൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു മുക്കാൽ കപ്പോളാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മളൊരു മുക്കാൽ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂട്ടി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് മഞ്ഞൾപ്പൊടിയാണ് അത് ഒരു കാൽ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓവറാകേണ്ട ചെറിയൊരു നല്ലൊരു ഇളം മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇതെല്ലാം കൂടിയും കൂട്ടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമുക്കിത് നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും കാണാത്ത രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കണ്ട് മാറ്റി വെക്കാം നമ്മളൊരു ബൗളെടുത്തിണേക്ക് നമ്മൾ ഈ ഒരു രണ്ട് മുട്ടയും നമുക്ക് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം കേട്ടോ രണ്ട് മുട്ട കൊണ്ട് തന്നെ നമുക്കിത് എട്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കൂടുതൽ ഐറ്റങ്ങൾ മുട്ട എടുത്താൽ മതിയാകും കേട്ടോ ഒപ്പം തന്നെ എന്താ ഗോതമ്പ് പൊടിയും കൂടിയും കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം രണ്ട് മുട്ടയിൽക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പാണെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പാണ് നമ്മൾ ഇതിൽക്ക് എടുക്കുന്നത് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കണേ ഇതിൽക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ആദ്യം തന്നെ നമ്മളൊരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൽക്കും വേണം കുറച്ച് കുരുമുളക് പൊടി കിട്ടോ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒക്കെ ടീസ്പൂണിനാണ് കേട്ടോ നമ്മൾ പറയുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് ഒരു കാല് സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക ആ ഒരു കാല് സ്പൂൺ ഉപ്പ തന്നെ ഈ ഒരു മുട്ടിയിൽക്ക് പാകമായിട്ടാണ് വരിക ഇതിന് നല്ല പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം കണ്ട അതേപോലെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മഞ്ഞൾപ്പൊടി കട്ട കട്ടായി കിടക്കാതെ എല്ലാം കൊടുത്തും ഒരേ പോലെ ആകാൻ കണ്ടാണ്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇതുകഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളിതൊന്ന് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിരിക്കണം ഞാനിവിടെ അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് നിങ്ങളെ അടുത്ത് ഫ്രൈ പാനാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അത് നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ബ്രഷ് വെച്ചിട്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് നമ്മളെ മുട്ടതിക്ക് ഒഴിച്ചു കൊടുക്കുക ചട്ടി നല്ലപോലെ ചൂടാവണം അതിന് ശേഷം മാത്രം മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു നേരത്ത് മുട്ടേൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോളെ എല്ലായിടത്തും ഒരേപോലെ ആവുകയുള്ളൂ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിരിക്കണേ ഇങ്ങനെ വരുന്ന ഈ പൊള്ള പൊള്ള ഉണ്ടല്ലോ ബബിൾസ് നമുക്ക് ഇതേപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്നാലാണ് നമുക്ക് എല്ലാ ഭാഗവും ഒരേ അളവിൽ ആയി കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസ് വന്നവിടെ തീരെ കട്ടില്ലാതെ ആയി പോകും അപ്പോൾ ഒരേ അളവിൽ കട്ടി ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് നേരാക്കി കൊടുക്കണത് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരളവിലാണ് നമ്മളിത് ഇതാക്കി എടുക്കണത് കണ്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോഴും ആ ബ്രഷ് വെച്ചിട്ട് ആ ഒരു എണ്ണയ്ക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മുറിച്ചു കൊടുക്കാം ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ എന്താ ചട്ടകം നമുക്ക് ഇതേപോലെ ഒന്ന് ഒരേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തത് കോണ് കോണായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഒക്കെ ഒരു ഷേപ്പിലായിട്ടാണ് വരിക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേറെടുത്തി അവിടെ മാറ്റി വെച്ചാണ് പിന്നെ നമ്മൾ ആ ഒരു മുട്ട ഇതാക്കി ആ ഒരു ബൗളിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച ഈ ഒരു ഗോതമ്പ് പൊടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ മുട്ടൻ്റെ കുറച്ചൊരു തൈലുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഇത് തന്നെ നമുക്കിതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മുട്ട ഇതാക്കിയ ബോളിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നുള്ള മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് മുക്കാൽ ഭാഗത്തോളം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ബാക്കിയുള്ളത് അവിടെ മാറ്റി വെക്കാണ് കേട്ടോ ഒരു കാൽ ഭാഗം ഗോതമ്പ് പൊടിൻ്റെ മിക്സ് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് ദാ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറഞ്ഞൊരു ലൂസ് പരുവത്തിൽ നമ്മൾ ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു രീതിക്ക് എടുക്കാൻ കട്ടകളൊന്നും ഇല്ലാതെ വേണം ഞമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ദ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ആക്കിയെടുത്തുക്കണേ നമ്മൾ കുറച്ച് കുറച്ച് മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരിക്കലും നമുക്ക് ഈ ഒരളവിൽ ആണ് ഇത് വരേണ്ടത് ബാക്കിയുള്ളത് അവിടെ നമ്മൾ മാറ്റി വെച്ചതുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരളവിൽ ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചാൽ നമ്മൾ ആ ഒരു മുട്ടൻ്റെ പീസ് പീസ് ഉണ്ടല്ലോ അതാദ്യം ഒരു വെള്ളത്തിൽ നമുക്കൊന്ന് മുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ച ആ ഒരു പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തേക്ക് അത് മാറ്റി കൊടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ആക്കിയെടുക്കുക അപ്പോൾ നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രല്ല കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തത് എന്താ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് എടുക്കണേ ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൻ്റെ അടിയിൽ അഭിപ്രായം അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ ദാ ഇത് ഈയൊരു പരുവത്തിൽ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ ഈയൊരു വെള്ളത്തിൽ ചേർത്ത് വെക്കാത്ത ഈ ഒരു പൊടി ബാക്കി വരുന്നതും കൂടി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ആക്കി എടുക്കുക അതിന് ശേഷം നമുക്കിത് ഓരോന്നോ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള പൊടിയും കൂടി ഇതേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ചട്ടി വെച്ച് കൊടുത്തിരിക്കണേ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ ഇങ്ങൾക്ക് എടുക്കോ അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ ഒരുപാട് എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന നേരത്ത് നമ്മൾ ആ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ ഇതേപോലെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനൊരു വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്താ ഒന്നും കൂടിയും കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കണം അപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പലഹാരം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഓരോന്നോ ഓരോന്നാണ് ചെയ്തെടുക്കണത് നിങ്ങക്ക് ഒന്നോ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ചു തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കട്ടോ ഒരു ഭാഗമായി തോന്നിയാല് ബാക്കി ഭാഗം മറിച്ചിട്ടിട്ട് അപ്പറം അപ്പുറം തിരിച്ചു മറിച്ചു വിട്ടി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെന്താ ഇത് കണ്ടോ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ എന്താ നല്ല ഭംഗിക്കും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ ഇത് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം ഞാൻ കുറച്ച് വെക്കാൻ മറന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആകുട്ടോ ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു പോയാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങനെ നമ്മളിവിടെ മുഴുവനായിട്ടും ചുട്ടെടുക്കുകയാണ് ചെയ്തത് നല്ല പുറഭാഗം നല്ലൊരു ക്രിസ്പിയും അതേപോലെ തന്നെ ഉൾഭാഗം നമുക്ക് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കിയാൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കൂട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ആ ഒരു ടൈമിൽക്കൊക്കെ നമുക്ക് അപ്പക്കപ്പളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരു ഈ ഒരു ചൂടോട് കൂടി തിന്നണാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റും കേട്ടോ അത്രയും നല്ല ടേസ്റ്റിലാണ് നമുക്ക് ആ ഒരു ചൂടോട് കൂടി ഇത് കഴിക്കുമ്പോൾ കിട്ടുക കാരണം പുറഭാഗം നല്ല ക്രിസ്പി പോലെയാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇൻഷാല്ലാ മുട്ടയും ഗതമ്പ പൊടിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാതെ പോകല് അതേപോലെ തന്നെ സബ്സ്ക്രൈബുമ്പോൾ തൊടാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബുമ്പോൾ തൊടാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും